എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില രാശിക്കാരുടെ പ്രത്യേകതകളാണ് ഇന്ന് നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഓരോ മനുഷ്യരും വ്യത്യസ്ത ശൈലിയോടെ ജീവിക്കുന്നവരാണ്. അവർ ജനിക്കുന്നത് തന്നെ അങ്ങനെ ആയിരിക്കും. കാരണം ജ്യോതിഷപ്രകാരം രാശിചക്രമനുസരിച്ച് ഒരു വ്യക്തിയുടെ സ്വഭാവം നിർണയിക്കപ്പെടും. അത്തരം ജീവിതത്തിൽ ചില പ്രത്യേക സ്വഭാവ സവിശേഷതയോടെ ജനിക്കുന്നവരായിരിക്കും ഓരോരുത്തരും. എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും അത്തരം ചില ജന്മനാമുള്ള കഴിവുകളും സ്വഭാവങ്ങളും ഇവരെ വിട്ടുപോവുകയില്ല. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എന്നിവ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കുമൊക്കെ എത്തിക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ചില ആളുകൾക്ക് മറ്റുള്ളവരെ മയക്കിയെടുക്കുവാൻ പ്രത്യേകമായ ഒരു കഴിവ് തന്നെയുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവരുടെ രാശിചിഹ്നത്തിൻ്റെ പ്രത്യേകതയാണ് മറ്റുള്ളവരെ മയക്കി വീഴ്ത്താൻ ഈ കഴിവിന് കാരണഭൂതമായിരിക്കുന്നത്. അത്തരത്തിലുള്ള നാല് രാശിക്കാരെയാണ് ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായി തന്നെ മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാരായ ആളുകൾക്ക് ആകർഷണീയമായ വ്യക്തിത്വമുണ്ട്. ഇക്കാരണത്താൽ ഈ ആളുകളെ വളരെ വേഗത്തിൽ ചങ്ങാതിമാരാക്കാനും അതേപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് ചങ്ങാതിമാരാവാനും സാധിക്കുന്നതാണ്. മിഥുനം രാശിചക്രത്തിലെ ആളുകൾ അവരുടെ വാക്കുകളാൽ ആരെയും സ്വാധീനിക്കുന്നു. എല്ലാവരും അവരോട് ഇടപഴകാൻ ഇഷ്ടപ്പെടുന്നു. മിഥുനം രാശിക്കാരായ ആളുകൾ പൊതുവെ സംസാരിക്കുന്നതിൽ വളരെയധികം വിദഗ്ധരാണ്. മറ്റുള്ളവർ അവരുടെ വാക്കുകളിൽ വീഴുകയും മിഥുനം രാശിക്കാർ പറയുന്നതെന്തും വിശ്വസിക്കുകയും ചെയ്യുന്നു. അത്രയ്ക്കുണ്ട് ഇവരുടെ വാക്ചാതുര്യം എന്ന് പറയുന്നത്. ഈ ഒരു കഴിവ് തന്നെയാണ് ആരെയും വീഴ്ത്താൻ ഇവർ ഉപയോഗിക്കുന്നതും. അടുത്തതായുള്ളത് ചിങ്ങം രാശിയാണ്. ചിങ്ങം വളരെ ശക്തമായ വ്യക്തിത്വമുള്ള രാശിക്കാരാണ്. എല്ലാവരും അവരിലേക്ക് എളുപ്പത്തിൽ ആകർഷിക്കപ്പെടുന്നു. ഈ ആളുകൾ അവരുടെ ബന്ധങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രധാന കാരണം. അവർ എവിടെയാണോ നിൽക്കുന്നത്, ആ ചുറ്റുപാടിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി അവർ മാറുന്നു. ചിങ്ങം രാശിക്കാരുടെ സംസാരത്തിന് എല്ലാവരും പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഈ രാശിചക്രത്തിലെ ആളുകൾക്ക് ആരെയും നിയന്ത്രിക്കാനുള്ള കഴിവും ഉണ്ട്. അതായത് ഭരണരംഗത്തൊക്കെ ശോഭിക്കാനുള്ള കഴിവ് ഈ രാശിക്കാർക്കുണ്ട് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. പണത്തിനൊരിക്കലും കുറവില്ലാത്ത ഈ രാശിക്കാർ പക്ഷേ അവരുടെ ഈ ഒരു ശീലത്തിലൂടെ പണം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. പുകഴ്ത്തുന്നവർക്ക് പണമൊക്കെ കൊടുക്കുന്ന ഒരു സ്വഭാവരീതി കാരണം സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഈ രാശിക്കാരിൽ കൂടുതലാണ്. അവർ മറ്റുള്ളവർക്കായി പണം ചെലവഴിക്കാൻ മടി കാണിക്കുന്നവരല്ല. മറ്റുള്ളവരെ കയ്യിലെടുക്കാനുള്ള കഴിവ് ജന്മനാമുള്ള രാശിക്കാരിൽ ഒരാളാണ്. ഒരു രാശിയാണ് ചിങ്ങം രാശി എന്ന് പറയുന്നത്. അടുത്തതായി തുലാം രാശിയാണ്. തുലാം രാശിക്കാരായ ആളുകൾ ഈ ആളുകളുടെ സൗഹൃദത്തിനും സ്നേഹത്തിനും വളരെയധികം പ്രാധാന്യം നൽകുന്നു. അതായത് തൻ്റെ ചുറ്റുമുള്ള ആളുകളുടെ സ്നേഹത്തിനും സൗഹൃദത്തിനുമൊക്കെ ഇവർ വളരെയധികം പ്രാധാന്യം നൽകുന്നു. അവർ തങ്ങളുടെ പദ്ധതികൾ വളരെ വ്യക്തമായ രീതിയിൽ അവതരിപ്പിക്കുകയും ആളുകൾ അവരുടെ സംസാരത്തെ വിലമതിക്കുകയും ചെയ്യുന്നു. അതിനാൽ തുലാം രാശിക്കാരായവർക്ക് ചങ്ങാതിമാരുടെ എണ്ണം വളരെയധികം കൂടുതലായിരിക്കും. വലിയൊരു സുഹൃത്ത് വലയം തന്നെ ഇവർക്കുണ്ടായിരിക്കും എന്ന് സാരം. അവർ എല്ലാവരുടെയും ഹൃദയം കീഴടക്കുന്നവരാണ്. തുലാം രാശിക്കാർ എല്ലാവരുടെയും ഹൃദയം കീഴടക്കുന്നവരാണ്. അതിനാൽ ആരാലും ആകർഷിക്കപ്പെടുവാൻ കഴിവുള്ള ഒരു രാശിയാണ് തുലാം രാശി എന്ന് പറയാം. ഇവർക്ക് പ്രണയബന്ധങ്ങളൊക്കെ ഒന്നിൽ അധികം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തതായി മകരം രാശിയാണ്. ആകർഷകമായ വ്യക്തിത്വത്തിനും
അവരവരുടേതായ വ്യത്യസ്ത രീതികൾക്കും പേര് കേട്ടവരാണ് മകരം രാശിക്കാർ. അതുകൊണ്ടാണ് എല്ലാവരും ഇവരിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഈ രാശിചക്രത്തിലെ ആളുകൾ മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന കാര്യത്തിൽ പ്രാവീണ്യം നേടിയവരാണ്. മാത്രമല്ല ആരെയും സംസാരിച്ച് വീഴ്ത്തുവാനും ഹൃദയം കീഴടക്കുവാനും മിടുക്കരാണ് ഈ കൂട്ടർ. മകരം രാശിക്കാർ ആളുകളുമായി ഇടപഴകുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. അതിനാൽ തന്നെ മറ്റുള്ളവരെ എളുപ്പത്തിൽ ഇവരിലേക്ക് ആകർഷിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.